അന്യർത്തൻ ദുഃഖത്തിൽ പങ്കു ചേർന്നിടണം, ആർദ്രത കാട്ടിയിടണം, ഉള്ളതിൽ പങ്കു നമഗതികൾക്കായി അറിഞ്ഞു നൽകണം മടിച്ചിടാതെ, ഉള്ളതിൽ പങ്കു നമഗതികൾക്കായി അറിഞ്ഞു നൽകണം മടിച്ചിടാതെ. ദൈവനാമത്തിന് മഹത്വം. യെശയ്യാ പ്രവചനം 58:10. വിശപ്പുള്ളവനോട് നീ താൽപ്പര്യം കാണിക്കുകയും കഷ്ടത്തിലിരിക്കുന്നവന് തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും, നിന്റെ അന്ധകാരം മധ്യാനം പോലെയുമാകും. സഹോദരങ്ങളെ, ദൈവം നമുക്ക് സൗഖ്യവും സമൃദ്ധിയും നൽകി അനുഗ്രഹിക്കുമ്പോൾ നമുക്ക് ചുറ്റും ഒരു നേരത്തെ ആഹാരത്തിന് നിവൃത്തിയില്ലാതെ പട്ടിണിയിൽ കഴിയുന്ന അനേകം ആളുകൾ ഉണ്ടെന്ന് വിസ്മരിക്കരുത്. ഒന്നിനു പുറകെ ഒന്നായി കഷ്ടതകളും രോഗങ്ങളും അസഹനീയമായ വേദനകളും പേറി നടക്കുന്നവരും കുറവല്ല. പല ആശുപത്രികളുടെയും വരാന്തകളിൽ സൗജന്യമായി ലഭിക്കുന്ന ഭക്ഷണത്തിനു വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. പ്രിയമുള്ളവരെ, എത്രയോ നന്മകളും അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. എളിവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ നാം കൈത്താങ്ങാകുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളെ ദൈവം സാധ്യമാക്കി തരും. അന്ധകാരത്തിൽ കഴിയുന്ന പലർക്കും പ്രകാശമായി മാറുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദകരമായി മാറും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അവിടുന്ന് ദാനമായി ഞങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങളും സമ്പത്തും പട്ടിണിയിലും ദുരിതത്തിലും കഴിയുന്നവർക്ക് അല്പമെങ്കിലും സാന്ത്വനവും ആശ്വാസവുമായി മാറുവാൻ ആർദ്രതയുള്ള മനസ്സ് നൽകി ഞങ്ങളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. ആമേൻ. ആത്മീയ ഭക്ഷണം.